അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഐസ്ക്രീം പൊടിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓളിന്ന് പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഐസ്ക്രീം പൊടിച്ചതിന് ആവശ്യമായത് ആദ്യം തന്നെ വാനില ഐസ്ക്രീമാണ് വേണ്ടത്. വാനില ഐസ്ക്രീം തന്നെ വേണം, എന്നാലേ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. വേറൊരു ഐസ്ക്രീമും എടുക്കാൻ പാടില്ല. അപ്പോൾ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് ഒരു സ്കൂപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം എടുത്തിട്ട് കൈ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് സ്കൂപ്പ് ഉണ്ടാകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഓരോ ബൗളുകളായിട്ട് എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. നല്ല കറക്റ്റ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ 5 എണ്ണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. താഴെ വെക്കരുത്, ഫ്രീസറിൽ തന്നെ വെക്കണം. 4 മണിക്കൂറിന് ശേഷം എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഹണിയുടെ ക്രോൺ ഫ്ലക്സ് ആണ് വേണ്ടത്. അതൊരു ബൗളിലോട്ട് മാറ്റിവെക്കാം, ആവശ്യത്തിനനുസരിച്ച് മാറ്റിവെക്കാം. ഞാനിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും ആവശ്യമില്ല. ഇതിവിടെ മാറ്റിവെക്കാം. ഇതൊക്കെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രോൺ ഫ്ലോർ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാൻ അതിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്ന കാണിക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്പം കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ നേരെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ബാറ്ററിൽ മുക്കണം. ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം. ഐസ്ക്രീം ആദ്യം ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ നേരെ ക്രോൺ ഫ്ലക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പൊടിക്കാതെയാണ് ചെയ്യുന്നത്. പൊടിച്ചിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 5 എണ്ണം. അപ്പോൾ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കാം. 1-5 മണിക്കൂറോ 1-6 മണിക്കൂറോ ഇതേപോലെ സെറ്റ് ചെയ്യാൻ വെക്കാം. 5 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ സെറ്റായി കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഇട്ടതിൽ ഇതാകതിൽ പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതും അതുപോലെ ക്രോൺ ഫ്ലക്സ് പൊടിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ 2 രീതിയിലും ചെയ്തെടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓയില് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഫ്രൈ ആയി വന്നാൽ ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.